ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയയുടെ എൻ്റെ പേര് വിസ്മയ. അപ്പോൾ ഇന്ന് കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പാപ്പിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാണ്ട് കത്തില്ല എന്താന്ന്. ഞാൻ മര്യാദയ്ക്ക് അവിടെ മിണ്ടാതിരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പാപ്പന ആദ്യം എൻ്റെ മേത്തേക്ക് എടുത്ത് തലോണം എറിഞ്ഞു, സോഫയമുള്ള തലോണ. അതെറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചെറിഞ്ഞു, പിന്നെ വീണ്ടും എറിഞ്ഞു, പിന്നെ അത് ഓടിയെത്തിയിട്ടുള്ള ഒരു അടിയായി മാറി. ഗൈസ്, ഞങ്ങൾ കൂട്ടത്തല്ലായിരുന്നു ഇവിടെ. ആദ്യം ഞാനും പാപ്പനായിരുന്നു അടി. അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ഞെറിസും തുഴഞ്ഞു കയറി വന്നു, നീലും തുഴഞ്ഞു കയറി വന്നു. എന്നാൽ ഞങ്ങൾ തലോണം ഒളിപ്പിച്ച് വയ്ക്കാൻ അടി ഇടി കുത്തൊക്കെയായിരുന്നു. ഭയങ്കര കളി തന്നെയായിരുന്നു. പാപ്പൻ ചെറിയ പാപ്പനൊന്നുമല്ല കേട്ടോ, കുറച്ചധികം വലിയൊരു പാപ്പൻ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് നമ്മൾ ഏജിലൊന്നല്ലല്ലോ ഇരിക്കുന്നത്, ഫുൾ കളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിക്കളി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ വിചാരിച്ചു ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ലോട്ട് ഇട്ടിട്ട് തുറന്ന് നോക്കുകയാണ്. സൈഡിൽ പോയിന്റ് എഴുതുന്നുണ്ട്, എനിക്ക് കിങ് ആണ്. അല്ലെങ്കിൽ പാപ്പനെങ്ങനെയാണ്, ഞങ്ങൾ പാപ്പനായിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കലൊക്കെ തന്നെയാണ് പണി. പിന്നെ അമ്മ ഇത് വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇതൊരു വ്ളോഗാക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ലോട്ടിൽ ഓരോന്ന് പറഞ്ഞു, എനിക്ക് കിങ് ആയിരുന്നു. ഇതിൽ പോലീസ് ഉണ്ട്, പോലീസ് ആരാന്ന് ഇങ്ങനെ പറയും. നിങ്ങൾക്ക് അറിയാമല്ലോ കള്ളനും പോലീസ് എന്നിട്ട് കള്ളനെ കണ്ടുപിടിക്കായിരുന്നു. അപ്പോൾ പാപ്പൻ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു, എന്നിട്ട് അവിടെ എഴുതുന്നുണ്ട് ഞാൻ സംഭവങ്ങൾ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിച്ചു കൂട്ടാം. പിന്നെ എന്നിട്ട് അവസാനം കൂട്ടിയിട്ട് ആരാ ജയിച്ചെന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ ഈ കളി മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് പാപ്പൻ്റെ സ്പെഷ്യലായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തുറന്നപ്പോൾ ഞാൻ കള്ളനായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്തെന്നറിയില്ല, ഞാൻ കള്ളനായി തീരെ എനിക്ക് എക്സ്പ്രഷൻ ഇടാതെ ഇരിക്കാൻ അറിയില്ല, എനിക്ക് ചിരി വരും. പക്ഷേ ഞാൻ കുറേയൊക്കെ ഭയങ്കര ഇതിലിരിക്കാൻ നോക്കുമെങ്കിലും ഞെറിച്ചത് പൊളിക്കും. ഞെറിച്ചായിരുന്നു പോലീസ്. ഞാൻ എപ്പോൾ കള്ളനാണോ അപ്പോൾ ഒക്കെ ഞെറിച്ചാവും പോലീസ് ഉണ്ടാവുക. ഞെറിച്ച പറ്റുന്ന ഓരോരുത്തരും മനസ്സിലായി ഞാനാ കള്ളന്ന്, എന്നിട്ട് കൂളായിട്ട് പറഞ്ഞു ചേച്ചിയാണെന്ന്. അങ്ങനെ എനിക്ക് സീറോ കിട്ടി, അവൾക്ക് 500 കിട്ടി. കണ്ടോ, അതാണ് അവൾ ഞെളിഞ്ഞു എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. കാരണം നമുക്ക് ഇന്നെ തീഫ് കിട്ടി അവർ പറയുമ്പോൾ വലിയ വലിയ രസമൊന്നും ഉണ്ടാവില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ആർക്കായാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ദേഷ്യത്തോടുകൂടെ എനിക്ക് അവിടെ സീറോ ഞാൻ ഇട്ട് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നിഗൂഢമായ കളിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരല്ല ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നീലോട് ഞങ്ങൾ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും എന്തിനാണ് അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നത്, അങ്ങനെയൊന്നും അല്ല, ഇവിടെ ഫുൾ ഫണ്ണാണ് അവളായിട്ട്. ഒറ്റപ്പെടുത്തുക എന്നൊക്കെ വെച്ചാൽ അത് നമ്മൾ വേറെ അർത്ഥത്തിലേക്കാണ് പോവുക. നമ്മൾ അവളെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവരെ ഇതിന് റിപ്ലൈ ആയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് 100% എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ലെവലും കഴിഞ്ഞിട്ട് നീലിപ്പം എന്നെ കാണിച്ച ആക്ഷൻ നിങ്ങളവിടെ കണ്ടുണ്ടാവില്ലേ, അത് അറിയാണ്ട് തന്നെ വീഡിയോയിൽ ഒന്നും മനഃപൂർവ്വം. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പം എൻ്റെയാണ് കൂട്ടിയത്, എനിക്ക് 11,500 ഗൈസ് കിട്ടിയത്. അപ്പോൾ അതവിടെ എഴുതി വെക്കുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ കൂട്ടിയെ കഴിഞ്ഞിട്ട് നെറിസിൻ്റെ കൂട്ടി, പിന്നെ നീലു, പിന്നെ പാപ്പൻ. അങ്ങനെയാണ് കൂട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് ആരാണ് ജയിക്കുന്നതെന്ന് നോക്കുന്നത്. ഞങ്ങൾക്ക് മനക്കണക്കൊന്നും വെച്ച് കൂട്ടറിയില്ല ആർക്കും, ഇൻക്ലൂഡിങ് പാപ്പൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. Thank you.
അപ്പോൾ എല്ലാവരും കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സൺറൈസ് തോറ്റത്. എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന് സെക്കൻഡ് പാപ്പനായിരുന്നു, പിന്നെ തേർഡ് നീല് ലാസ്റ്റ് ഞേഴ്സായിരുന്നു. ഞേഴ്സൻ 8000 എത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പം ഞങ്ങളെ കളി അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ കുറേ കളി കളിക്കണം എന്നൊക്കെ പപ്പനെ ഇട്ടിട്ടോ. അപ്പോൾ പപ്പൻ അന്ന് ഞങ്ങളെ ബീച്ച് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ചാക്കാട് ബീച്ചൊക്കെയാണ് നമ്മൾ പോകുന്നത് കുറേ ആയി പോയിട്ട്. അപ്പോൾ ഇന്ന് ചാക്കാട് ബീച്ചിലേക്ക് പോവാണ്. ഫുൾ പപ്പൻ്റെ ചിലവാണ് ഗൈസ്, അതാണ് കുറച്ച് സ്പെഷ്യാലിറ്റി. അപ്പോൾ പപ്പൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകുന്നത്. പപ്പ ആക്ച്വലി ദുബായിക്ക് വീണ്ടും പോകാറായി, എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് എന്താ, ഇനി അവിടെ എത്തിയിട്ട് കാണാട്ടെ. ഇത് കണ്ടിന്യൂസ് നാളത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. സൂപ്പർ ബൈ. അപ്പം ഞങ്ങളിത് ഇവിടെ ചാവക്കാട് ബീച്ചിലെത്തിയിട്ടുണ്ട്. ചാവക്കാട് ബീച്ചിൽ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും വരാറുള്ളത്. അപ്പം എല്ലാവരും ട്രൗസറൊക്കെ ഇട്ടിട്ടായിരുന്നു, കാരണം കാലൊക്കെ നനയ്ക്കാനുള്ളതല്ലേ. ഞങ്ങൾ കാല് നനയ്ക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ വേറെ ലെവൽ ആറാട്ടായിരുന്നു ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ആദ്യമൊക്കെ ഞങ്ങൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു, കാല് മാത്രം ഇങ്ങോട്ട് നനച്ച് കുറച്ച് ഡീസൻ്റായി. പിന്നെ നൈസായിട്ട് ഇങ്ങോട്ട് മുട്ടൊക്കെ കുത്തി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പാപം പറഞ്ഞു, എന്നാൽ ശരി അവിടെ അങ്ങോട്ട് ഇരുന്നോന്ന്. പിന്നെ കിട്ടിയ സെൻസ് ഇല്ലേ, പാഴാക്കി ഇല്ലല്ലോ. ഞങ്ങളവിടെ കിടന്ന് മറിയായിരുന്നു ഇവിടെ ശരിക്കും. അതൊന്നും അധികം എടുത്തിട്ടില്ല പിന്നെ. അപ്പം തല മുതൽ കാല് വരെ നനഞ്ഞിട്ടുണ്ട്. നീരുവിൻ്റെ അവസ്ഥ തന്നെ മനസ്സിലാവും എല്ലാവരും ഏത് ലെവലാണ് ഉള്ളതെന്നുള്ളതും. അതൊക്കെ നമ്മൾ ശരിക്കും 20 പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കാറിൽ കയറുകയാണെങ്കിൽ ഈ മണ്ണൊക്കെ സീറ്റുമാവും നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ടോയ്ലറ്റിൽ കയറിയിട്ട് ജസ്റ്റ് അവിടെ ഷവറിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ട്രൗസറിൻ്റെ ഭാഗം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തോടൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് വരാം. അതാകുമ്പോൾ സീറ്റുമ്പോൾ മണ്ണാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മേലൊക്കെ ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കഴുകാൻ വേണ്ടി കയറി. ടോയ്ലറ്റിൽ ഒരാൾക്ക് 20 രൂപ കൊടുത്താലാണ് നമുക്ക് അവിടെ കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഷവറിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. കഴുകിയ പക്ഷെ വേഗം ഓടി വന്നു കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബട്ടർ സ്കോച്ചായിരുന്നു. ഞാൻ എപ്പോഴും അമേരിക്കൻ ബാർ ആണ് മേടിക്കാറ്. അമേരിക്കൻ ബാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാലും കോൺ ടോപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുളക് ബജി കഴിച്ചു. മുളക് ബജി അവിടെ നിന്ന് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയും പാപ്പനും നെർസും നീലും കുൽക്കി സർവത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനും ഋതും ലെമണീഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാ നരങ്ങാണം, അത് സോഡ വെച്ചിട്ടുള്ളത്. പിന്നെ തിരമാലൊക്കെ വേറെ ലെവൽ തിരമാലയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല തിരമാല ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ കമ്പ് പോണ പോലെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരമാലയായിരുന്നു. പിന്നെ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം വെക്കേഷനല്ലേ. നീലുണ്ട തല നിങ്ങൾ കണ്ടില്ല, അമ്മതിന് മണ്ണായിട്ടാണ് തല ഇടിക്കുന്നത്. കുറേ നേരം എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുളിച്ച് ഫുൾ ഫ്രഷ് ആയത്. തലയിൽ നിന്നും മണ്ണൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീലും ഞെറസും സ്ട്രോബെറി ഫ്ലേവറായിരുന്നു കുലുക്കി സർവത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയും പാപ്പനും കിവി ഫ്ലേവറായിരുന്നു. പിന്നെ ഞാനും ഋതു ഞങ്ങളുടെ എന്താ നാരങ്ങവെള്ളം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പഞ്ചസാര ഇട്ടിട്ടുള്ള സോഡ നാരങ്ങവെള്ളമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് കുലുക്കി സർവത്ത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ദിവസമായിട്ടോ, കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്കിപ്പോഴാണ് ഇടാൻ ടൈം കിട്ടിയത്. കാരണം വേറെയും കുറേ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ ഇടുന്ന ആവശ്യം വന്നുകൊണ്ട് ഈ വീഡിയോയുടെ ഔട്ടറും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഔട്ടോ എടുക്കുന്നതും. അപ്പോൾ പാപ്പനാണ് ഞങ്ങൾ ബീച്ച് കൊണ്ടേ ഞങ്ങൾ കുറച്ച് ഫുഡും ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുഡ് എന്ന് പറയാനാകുമ്പോൾ നമ്മൾ മുളക് ബജി കഴിച്ചു. പിന്നെന്താ മുട്ട ഭജി കഴിച്ചു. കുൽക്കി സർവത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഞാൻ കുൽക്കി സർവത്ത് എടുത്തില്ല, ഞാൻ വേറെ എന്താ നാരങ്ങവെള്ളമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ.